കേരളക്കരയാകെ ഏറെ സംഭവ ബഹുലമായ ഒരു വാർത്ത തന്നെയാണ് കൊച്ചിയിലെ നടി ആക്രമിക്കപ്പെട്ട കേസും കേസിലെ പ്രതികളായ ദിലീപും കൂട്ടരെ കുറിച്ചുള്ള അനുബന്ധ റിപ്പോർട്ടുകളും എന്നാൽ ഈ കേസ് ഇത്രയേറെ ചർച്ചാവിഷയമായി മാറാൻ കാരണം ദിലീപിന്റെ സുഹൃത്തായ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വ്യക്തവും ശക്തവുമായ തെളിവുകളടക്കമുള്ള വെളിപ്പെടുത്തൽ തന്നെയാണെന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ദിലീപിന് പങ്കുണ്ടെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു എന്നാൽ കോടതി ദിലീപിന് ജാമ്യം അനുവദിച്ചു അതും സുപ്രധാന ഉപാധികളോടെ മാത്രം എങ്കിലും ഇതോടെ സത്യം ജയിച്ചു എന്നാണ് ദിലീപിന്റെ വക്കീലായ രാമൻപിള്ള പറഞ്ഞത് എന്നാൽ ഈ കേസിൽ ഇപ്പോഴും ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് വിസ്മരിക്കാനാവില്ല കേസിൽ ഒരു വി ഐപിയുടെ സാന്നിധ്യമുണ്ടെന്ന് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരുന്നു ദിലീപിന്റെ അടുത്ത സുഹൃത്തും സൂര്യ ഹോട്ടൽ ഉടമയുമായ ശരത് ജി നായർ ഈ വി ഐ പി എന്ന് പല പ്രമുഖ ചാനലുകളും റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അന്വേഷണ സംഘം ഇക്കാര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നില്ല ഒരാളുടെ ശബ്ദ സാമ്പിളുകൾ കേട്ടാണ് താൻ ഉറപ്പുവരുത്തിയതെന്ന് ബാലചന്ദ്രകുമാർ വ്യക്തമാക്കിയിരുന്നു പിന്നാലെ സംവിധായകൻ ബാലചന്ദ്രകുമാർ കൈമാറിയ ശബ്ദ സാമ്പിളിൽ പരാമർശിക്കുന്ന സ്ത്രീയെ കണ്ടെത്തുന്നതായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത നീക്കം ഒരു സ്ത്രീയാണ് കേസിൽ ശിക്ഷ അനുഭവിക്കേണ്ടിയിരുന്നതെന്നും താൻ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള നടൻ ദിലീപിന്റെ ശബ്ദമാണ് ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തിന് കൈമാറിയത് ടാബിൽ റെക്കോർഡ് ചെയ്ത സംഭാഷണത്തിലുള്ള സ്ത്രീ ആരെന്ന് കണ്ടെത്തുകയാണ് അടുത്ത വെല്ലുവിളി മാഡം സിനിമാ മേഖലയിൽ നിന്നുള്ള ആളാണെന്ന് ഒന്നാം പ്രതി പൾസ തുനി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു കേസിൽ മാഡത്തിന് വലിയ പങ്കില്ലെന്ന് പിന്നീട് തിരുത്തി പറയുകയും ചെയ്തു ആ മാഡവും ദിലീപ് പരാമർശിച്ച സ്ത്രീയും ഒന്നാണോ എന്നാണ് അന്വേഷിക്കുന്നത് ദിലീപിന്റെ ആലുവയിലെ പത്മസാരോപനം വീട്ടിലെ ഗൂഢാലോചനയ്ക്കിടെയാണ് സ്ത്രീയുടെ വിഷയം സംസാരമായത് ഒരു പ്രമുഖ നടി ദിലീപിന്റെ അടുത്ത സുഹൃത്തായി ഉണ്ടെന്നും ചില വാർത്തകൾ വന്നിരുന്നു നടി ആക്രമിക്കപ്പെട്ടതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈകളിലെത്തിയ സമയത്ത് അവിടെ ഒരു നടി വന്നിരുന്നു എന്ന് ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു മാത്രമല്ല ആ നടി സുജാ കാർത്തിയ ആണോ എന്ന് തനിക്ക് സംശയമുണ്ടെന്നും ക്രൈംബ്രാഞ്ചിന് അദ്ദേഹം നൽകിയ മൊഴിയിൽ സൂചിപ്പിച്ചിരുന്നു നാട്ടുരാജാവ് റൺവേ മലയാളി മാമന് വണക്കം എന്നീ സിനിമകളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് സുജ കാർത്തിക ദിലീപിൻ്റെയും കാവ്യയുടെയും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയാണ് സുജ മാത്രമല്ല ദിലീപും കാവ്യയും ഒരുമിച്ച് അഭിനയിച്ച ചില ചിത്രങ്ങളിൽ സുജയ്ക്കും അവസരം കിട്ടിയിരുന്നു എന്നാൽ ബാലചന്ദ്രകുമാർ നൽകിയ മൊഴിയോടെ സുജ കാർത്തിയ ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല സംവിധായകൻ ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയ മേളത്തെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ നിഗമനങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക